കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനവിരുദ്ധ തൊഴിലാളി വിരുദ്ധ ബജറ്റിനെതിരെ INDUC കായംകുളം റീജിയണൽ കമ്മിറ്റി പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. പ്രതിഷേധ ധർണ INDUC ജില്ലാ വൈസ് പ്രസിഡന്റ് എസ് രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വലിയ ലക്ഷോപലക്ഷം വരുന്ന തൊഴിലാളികളാണല്ലോ ഏത് മേഖലയിലും അടിസ്ഥാന വർഗം എന്ന് പറയുന്നത് തൊഴിലാളികളാണ്. തൊഴിലാളികളില്ലാത്ത ഒരു സംവിധാനം ഏത് യന്ത്രവൽകൃത സമൂഹത്തിലും അതിന് പറ്റിയ തൊഴിലാളിയും കൂടി ഉണ്ടെങ്കിൽ ആ യന്ത്രം പ്രവർത്തിക്കും, അല്ലാതെ യന്ത്രം തനിയെ ഇരുന്ന് പ്രവർത്തിക്കുന്ന ചരിത്രമില്ല. ഇന്നല്ല ഇനി നാളെ എന്തെല്ലാം ഇൻവെൻഷൻസ് എന്തെല്ലാം കണ്ടുപിടുത്തങ്ങൾ ഇവിടെ ഉണ്ടായാൽ പോലും ഒരുപക്ഷെ തൊഴിലാളികളുടെ എണ്ണത്തിൽ കുറവുണ്ടാക്കാൻ ഒരുപക്ഷെ യന്ത്രങ്ങൾക്ക് സാധിച്ചു എന്നുള്ളത് ഒഴിച്ചാൽ അപ്പോഴും മനുഷ്യന്റെ സ്കിൽ ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ ഈ ലോകത്തിൽ നിലനിൽക്കാൻ കഴിയൂ. അവിടെയാണ് തൊഴിലാളികളുടെ പ്രസക്തി. ഇങ്ങനെ ഒരു പരിപാടി നടത്തുന്നതിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ഇത് ഏറ്റവും കൂടുതൽ ഈ ബഡ്ജറ്റ് കേന്ദ്ര ഗവൺമെന്റിൻ്റെതായാലും കേരള ഗവൺമെന്റിൻ്റെതായാലും അവരവതരിപ്പിച്ചിരിക്കുന്ന ഈ രണ്ട് ബഡ്ജറ്റുകളും ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് കൃത്യമായി വരുമാനമുള്ള തൊഴിലാളികളെയാണ്. INDUC റീജിയണൽ പ്രസിഡന്റ് സി സന്തോഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. ടി സൈൻലാബ്ദീൻ, പി സി രഞ്ജി, ആർ ഭദ്രൻ, പി സനൂജ്, വിജയകുമാർ, വൈ ഹാരിസ്, സാബു, ഫാസി കാനാമുറി, മനോജ് കുമാർ, യൂനിസ്, തുളസി എന്നിവർ സംസാരിച്ചു. ഇതിനുശേഷം കായംകുളം നഗരത്തിൽ പന്തംകൊളുത്തി പ്രകടനവും നടത്തി. പ്രകടനത്തിന് ഹക്കിം വള്ളിത്തറയിൽ, രതീഷ് കുളക്കയിൽ, രഘു എന്നിവർ നേതൃത്വം നൽകി. സി ഡി നെറ്റ് ന്യൂസ്, കായംകുളം.